ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിലെ ഒരു ടെക്നിക്കുമായി ബന്ധപ്പെട്ട ട്രിക്കാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പ്രത്യക്ഷമായി ഒരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിംഗ് ആണെങ്കിലും നമ്മുടെ കണക്ഷൻ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് ആകുമ്പോൾ ഇൻ്റർനെറ്റ് ഓണായതിനു ശേഷം നമ്മുടെ ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ സെർവറിലേക്ക് പോവുകയും ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലിരിക്കുന്ന സെർവറിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മുടെ ഫോണിലേക്ക് കടന്നു വരികയും ചെയ്യും. ഉദാഹരണമായി പറയുമ്പോൾ, വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അവരുടെ കമ്പനിയായ ഫേസ്ബുക്കിൻ്റെ സെർവർ ആണ്. അപ്പോൾ ഈ ഫേസ്ബുക്ക് എന്ന സെർവർ ഒഴികെ വേറെ ഏത് സെർവറിൽ നിന്നും അല്ലെങ്കിൽ ഏത് സെർവറിലേക്കും നമ്മുടെ ഡേറ്റ വരികയോ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആ ആപ്പ് സ്പൈ ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറയുമ്പോൾ, വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ്റെ ഉള്ളടക്കം ആമസോൺ എന്നൊരു സെർവറിലേക്കാണ് പോകുന്നതെങ്കിൽ ആമസോൺ കമ്പനി അല്ലെങ്കിൽ ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ വാട്സാപ്പ് സ്പൈ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്തരത്തിൽ എന്തെങ്കിലും സ്പൈ വർക്ക് നമ്മുടെ ഫോണിൽ നടക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നെറ്റ്വർക്ക് കണക്ഷൻസ് എന്നുള്ള ആപ്പാണ്. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് അത് നമ്മുടെ ഫോണിലേക്കുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ത്രൂ ആയിട്ട് വരുന്ന ഇന്നർ കണക്ഷൻസും ഔട്ട് ഗോയിങ്സും അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിലും ഫോർഗ്രൗണ്ടിലും വർക്കിംഗ് ആയിട്ടുള്ള ആപ്സിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. പതിനഞ്ചിലധികം സെർവേഴ്സാണ് ഇപ്പം എക്സ് റെക്കോർഡറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ എക്സ് റെക്കോർഡർ എന്ന് പറയുന്ന ആപ്പ് ഇപ്പോൾ MOPUB INC എന്ന് പറയുന്ന സെർവറുമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അത് കണക്റ്റ് ആയിരിക്കുന്നത്. അത് ആ കമ്പനിയുടെ തന്നെ സെർവറാണ്. അപ്പോൾ അത് താഴെ അബ്യൂസ് റിപ്പോർട്ടൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മെസ്സഞ്ചർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെസ്സഞ്ചർ ഇപ്പോൾ എവിടെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. മെസ്സഞ്ചർ ഫേസ്ബുക്കിൻ്റെ തന്നെ സെർവറുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. അതിൽ ഡേറ്റ ഒന്നും അബ്യൂസ് ആയിട്ടില്ല. ഫേസ്ബുക്കിൻ്റെ IP തന്നെ ആയതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമും മെസ്സഞ്ചറും ഇപ്പം സെയിം IPയിൽ നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. അതാണ് ആപ്സ് ദാറ്റ് ആർ യൂസിങ് ദീസ് IP എന്നുള്ളിടത്ത് ഇൻസ്റ്റാഗ്രാമും മെസ്സഞ്ചർ ലൈറ്റും കാണിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാമിലും അതുതന്നെയാണ്. :\text{169.171.250.34:443 എന്ന സെർവറിലേക്കാണ് ഇൻസ്റ്റാഗ്രാമും മെസ്സഞ്ചറും കണക്റ്റഡ് ആയിരിക്കുന്നത്.
അത് രണ്ടും ഫേസ്ബുക്കിൻ്റെ സെർവർ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ട്രൂ കോളറിൻ്റെ 13.33.144.33 എന്നുള്ളൊരു ഐ പി ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ക്ലൗഡ് ഫ്രണ്ട് ഡോട്ട് നെറ്റ് എന്നുള്ളൊരു സെർവറാണ് കാണിക്കുന്നത്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽ ആമസോൺ ഐ എൻ സി ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അറബിയിലും അബ്യൂസ് കാണിക്കുന്നുണ്ട്. സോ ദേ ആർ സ്പൈ. ഇതുപോലെയാണ് അതിൻ്റെ സ്പൈങ്ങിൻ്റെ ലെവൽ പോകുന്നത്. അടുത്തത് കണക്ഷൻസ് ലോഗാണ്. കണക്ഷൻസ് ലോഗിൽ ഏറ്റവും മോസ്റ്റ് ആക്റ്റീവായിട്ടുള്ളതും ഓർഡർ ബൈ ലാസ്റ്റ് സീൻ, അതേപോലെ തന്നെ ഓർഡർ ബൈ പാക്കേജ്, അങ്ങനെ മൂന്ന് ഹെഡുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സ്ക്രീനിൻ്റെ താഴെയായിട്ട് സ്റ്റാർട്ട് ലൈവ് ക്യാപ്ചർ എന്നുള്ളൊരു ഓപ്ഷനും പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ലൈവ് ക്യാപ്ചർ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സർവീസ് എല്ലാം അവർ ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിപ്പോർട്ട് സൂക്ഷിച്ച് വെക്കും. എന്തെങ്കിലും വാണിങ്സ് ഉണ്ടെങ്കിൽ വാണിങ് തരുകയും ചെയ്യും. എന്തെങ്കിലും സംശയം തോന്നുന്ന സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഇതുപോലെ ഏതെങ്കിലും ആപ്പുകളോ വ്യക്തികളോ നമ്മുടെ ഫോണിലുള്ള ഡേറ്റ സ്പൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ആപ്പ് തീർച്ചയായും ഉപയോഗിക്കുക. നമ്മുടെ വിലപ്പെട്ട ഡേറ്റ ആരെങ്കിലും ചോർത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.